ഇവിടെ സിബിഐ ഒരു ഹർജി അത് കോടതിയിൽ സിബിഐ സത്യവാങ്മൂലം നൽകുന്നു. കോടതി അനുവദിച്ചാൽ ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യത്തിൽ അവിടെ അതൊരു RSS അജണ്ടയായി മാറുന്നത് എങ്ങനെയാണ്? വളരെ പെട്ടെന്ന് തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്, അതൊരു RSS അജണ്ടയുടെ ഭാഗമാണ്, തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തുള്ള മറ്റൊരു രീതിയാണ് എന്ന്. അങ്ങനെ ഒരു അന്വേഷണം നടന്നാൽ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതങ്ങ് പരിഹരിച്ച് പോകട്ടെ എന്ന് വെച്ചാൽ പോരെ? CBI വരുമ്പോൾ ഉടനെ ആ തരത്തിൽ വ്യാഖ്യാനിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്? രഞ്ജിത്തെ, നമ്മൾ ഇതിനെ കാണേണ്ടത് രാഷ്ട്രീയപരവും നിയമപരവുമായിട്ട് വേണം ഇതിനെ പരിശോധിക്കാൻ. രാഷ്ട്രീയപരമായിട്ട് പരിശോധിക്കുമ്പോൾ നേരത്തെ ഷാബുവൊക്കെ വളരെ വികാരാധീനായി പറഞ്ഞു വെക്കുന്നത് ഇത് ഉന്നയിച്ചത് CPMമോ ഇടതുപക്ഷമോ അല്ല, ഇത് ഉന്നയിച്ചത് ശ്രീ ബിജു രമേശാണ്. ഇത്തരമൊരു ആരോപണം നിയമസഭയ്ക്ക് പുറത്ത് കേരളത്തിൻ്റെ പൊതുബോധത്തിലേക്ക് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് ശ്രീ ബിജു രമേശാണ്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് ഇതിൻ്റെ സത്യസന്ധത മനസ്സിലാക്കണം, അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ UDF ഗവൺമെൻറ്, അന്ന് UDF ഗവൺമെൻറ്റിലെ ആരോപണത്തിനുന്നയിച്ച മാണി സാറ് മാത്രമല്ല, ആ ആരോപണ വിധേയരായി കെ ബാബുണ്ട്, അതുപോലെ VS ശിവകുമാറുണ്ട്, അങ്ങനെ നിരവധി UDF നേതാക്കന്മാർ പ്രതിപട്ടികയിലേക്ക് വരുന്ന ഒരു കേസിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് സത്യമറിയാനുള്ള അവകാശമുണ്ടല്ലോ. ആ ജനങ്ങളുടെ സത്യമറിയാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം ഇടതുപക്ഷം ഏറ്റെടുത്തിട്ടുണ്ട്. അത് ആ ഇടതുപക്ഷം ഏറ്റെടുത്ത സമരത്തെ തുടർന്ന് വിജിലൻസ് അന്വേഷിച്ചു. വിജിലൻസ് ഈ കേസിൽ അന്വേഷണം നടത്തുകയും വിജിലൻസ് അതിൻ്റെ നിയമപരമായി നടത്താവുന്ന അന്വേഷണങ്ങളൊക്കെ നടത്തുകയും കളക്ട് ചെയ്തിട്ടുള്ള എവിഡൻസുകൾ അപര്യാപ്തമാണ്, ഇത്തരമൊരു ആരോപണം നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു അടഞ്ഞ അധ്യായമായി പോകുന്നു. ഇപ്പോൾ CBI വരുമ്പോൾ എന്തൊരാവശ്യമാണ് കേരളത്തിൽ? മാണിയുടെ മാറിയ രാഷ്ട്രീയ നിലപാടിനനുസരിച്ച് വിജിലൻസ് റിപ്പോർട്ടുകൾ മാറുന്നത് നമ്മൾ കണ്ടതാണ് ശ്രീ ഹസ്കർ. അതായത് വിജിലൻസ് റിപ്പോർട്ട്, അതായത് KM മാണി UDF ഇട്ടപ്പോൾ തെളിവില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട്, അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു. പിന്നീട് നിലപാടിനൊരു ചാഞ്ചല്യം വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും അന്വേഷിക്കാമെന്ന് പറയുന്നു. വീണ്ടും UDFലെത്തുമ്പോൾ ഇതിന് കൃത്യമായ തെളിവില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് നൽകുന്നു. കോടതിയെ തള്ളുന്ന പശ്ചാത്തലം വിജിലൻസ് കോടതിയൊക്കെ തള്ളുന്ന കണ്ടാണ്. അങ്ങനെ KM മാണിയുടെ നിലപാടിനനുസരിച്ച് മാറുന്ന വിജിലൻസ് അപ്പോൾ ശരിക്കും ഈ കൂട്ടിലടച്ച തത്ത ആരാണ് എന്ന ചോദ്യം ഉന്നയിക്കുന്നതിനും പ്രസക്തിയുണ്ടല്ലോ. ഇന്ന് ബിജു രമേശ് പറഞ്ഞത് കൂട്ടിലടച്ച തത്ത വിജിലൻസ് ആണ് എന്നാണ്. ഇന്ന് ഈ കൂട്ടിലടച്ച തത്ത എന്ന പ്രയോഗം കോൺഗ്രസിൻ്റെ വക്താവിൻ്റെ വായിൽ നിന്ന് ഉതിർന്നു വീണതാണ്. അത് CBI സംബന്ധിച്ച് വളരെ പ്രസക്തമായി ഇന്ത്യ ഒട്ടാകെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഇത് പറഞ്ഞത് ഇടതുപക്ഷമോ CPMമോ അല്ല, സ്വാഭാവികമായി ഇത് പറഞ്ഞ കോൺഗ്രസ് തന്നെ ഇപ്പോൾ പറയുന്നു CBI ഏറ്റവും സത്യസന്ധവും സ്വതന്ത്രവുമായിട്ടുള്ള അന്വേഷണ ഏജൻസിയാണ്, അതുകൊണ്ട് അവരന്വേഷിക്കട്ടെ എന്നാണ്. എപ്പോഴും നമുക്ക് ഈ CBI നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അതുകൊണ്ടാണ് MV ഗോവിന്ദൻ മാസ്റ്റർ വളരെ കൃത്യമായി കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞത്. ഏത് ഘട്ടത്തിലാണ് CBI ഇത്തരം അന്വേഷണങ്ങളുമായി മുന്നോട്ട് വരാറുള്ളത്? ഇത്തരം രാഷ്ട്രീയ വിവാദങ്ങളെ കൊടുമ്പരി കൊള്ളാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെത്തുന്ന ഘട്ടത്തിൽ ആണ് CBI കഴിഞ്ഞ 9 കൊല്ലമായി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ തന്നെ ഓരോ സംസ്ഥാനത്തെയും ആ സംസ്ഥാനത്തെ ഏറ്റവും പ്രസക്തമായ ഒരു രാഷ്ട്രീയ വിഷയം എടുത്തുകൊണ്ട് CBI അന്വേഷണത്തിലേക്ക് തയ്യാറായി വരുന്ന സാഹചര്യമാണ് പലപ്പോഴും നാം കണ്ടുവന്നിട്ടുള്ളത്. പല കർണാടകത്തിലാണെങ്കിലും UPയിലാണെങ്കിലും അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് CBI തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു RSS അജണ്ടയാണ്, ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോകുന്ന ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു കേസ് കൊണ്ടുവരാൻ കഴിയുമോ എന്ന ഒരു ശ്രമം CBI നടത്തുന്നത്, അതിനെയാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആരും ഇത്തരമൊരു അഴിമതി ആരോപണത്തിന് വിധേയമായിട്ടുള്ളവരല്ല. അവരൊന്ന് അന്വേഷിക്കട്ടെ. നമുക്കറിയാം, ഈ നേരത്തെ പറഞ്ഞു, നമുക്കറിയാം ശ്രീ ഹസ്കർ, ഈ നമ്മുടെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്ന അഴിമതി വിരുദ്ധത എന്നുള്ള എല്ലാവരും മുന്നോട്ട് വെക്കുന്ന ഒരു നയമാണ് ഇത്. അത് ഭരണഘടനാപരമായി ഭരണഘടനാ തത്വവുമാണ്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന, അതായത് സർക്കാരുകൾ സ്വീകരിക്കുന്ന ഒരു നിലപാടാണല്ലോ കൃത്യമായ ഒരു നയമായി വരുന്നത് പ്രഖ്യാപനങ്ങൾക്കപ്പുറം. ഇവിടെ ആദ്യഘട്ടത്തിൽ കോഴമാണിയാണെന്ന് LDF ഉന്നയിക്കുന്നു. അതിനുശേഷം തിരിച്ച് തങ്ങളുടെ മുന്നിലെത്തുമ്പോൾ അവർ അന്വേഷിക്കുന്ന 3 റിപ്പോർട്ടുകളും മാണിക്ക് അനുകൂലമാകുന്നു, അല്ലെങ്കിൽ UDF കാലത്തെ റിപ്പോർട്ടിന് അനുസൃതമായി മാറുന്നു. ഇതൊക്കെ പൊതുജനത്തിന് മനസ്സിലാക്കിയെടുക്കുന്നതിൽ കുറച്ച് പ്രശ്നമുണ്ട്, പൊതുജനത്തിന് സംശയമുണ്ട്, രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറുന്നുവെന്ന സംശയമുണ്ട്.
രണ്ട് മുന്നണികൾക്കും ഈ വിഷയത്തിൽ ഒരേ സമീപനമാണെന്ന സംശയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഒരു ഏജൻസി വന്ന് അന്വേഷിക്കട്ടെന്നേ, അതിന് കുഴപ്പമെന്താണ്? അല്ല, ഇതിൽ വിജിലൻസ് നമ്മുടെ സംസ്ഥാനത്തെ ഇത്തരം കറപ്ഷൻ അന്വേഷിക്കുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും പര്യാപ്തമായിട്ടുള്ള ഒരു ഏജൻസിയാണ്. വിജിലൻസ് സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് നമുക്കൊക്കെ രാഷ്ട്രീയപരമായി ചിന്തിക്കാൻ കഴിയുന്നത്. വിജിലൻസ് ഒരു സ്വതന്ത്ര ഏജൻസിയായി പ്രവർത്തിക്കണമെന്ന് തന്നെയാണ്. വിജിലൻസിനെ അങ്ങനെ രാഷ്ട്രീയപരമായി അവരെ നിയന്ത്രിക്കുന്നത് ശരിയുമല്ല എന്ന നിലപാട് തന്നെയാണ് ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തുള്ളത്. ഈ ബാർ കോഴ് കേസുമായി ബന്ധപ്പെട്ട് വളരെ സത്യസന്ധവും നീതിയുക്തവുമായ ഒരു അന്വേഷണം നടക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സതീശ് സാറിനെ അടക്കം ഈ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ ലഭിച്ച തെളിവുകൾ അപര്യാപ്തമാണ്. ഒരാരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആരോപണം ഉന്നയിച്ച അതിൻ്റെ കൂടെ നിന്ന ആളുകൾ പോലും ഈ കേസിൽ കടകം മറിയുന്ന കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ശ്രീ ബിജു രമേഷിനൊപ്പം നിന്ന മറ്റ് ബാർ മുതലാളിമാരെല്ലാവരും തന്നെ പലരും കടകം മറിഞ്ഞിരുന്നു. അവർ ആദ്യം പറഞ്ഞിരുന്ന മൊഴികളിൽ നിന്ന് വ്യത്യസ്തമായ മൊഴികളാണ് പിന്നീട് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വെറാസിറ്റിയെ സംബന്ധിച്ച് നിയമപരമായി അത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചില പരിമിതികൾ ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നോ അല്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം കടമ്പില്ലെന്നോ അല്ല വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. ആ കണ്ടെത്തപ്പെട്ടിട്ടുള്ള വസ്തു തെളിവുകൾ അപര്യാപ്തമായതുകൊണ്ടാണ് അത്തരമൊരു റിപ്പോർട്ടിലേക്ക് വിജിലൻസ്. ശ്രീ ബിജു രമേശ്, ശ്രീ ബിജു രമേശ്, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. കാരണം മാറ്റി വെച്ചു കൊണ്ടുപോകാൻ കാര്യം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ ആരോപണം താങ്കൾ ഒരുപാട് ഉന്നയിച്ചു, ധാരാളം തെളിവുകൾ താങ്കളുടെ പക്കലുണ്ട്, താങ്കൾ പലപ്പോഴും പറഞ്ഞു, ആ തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കി, അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തു. പക്ഷേ